മഹാപരിശുദ്ധനും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു. സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 16. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു, നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. ധന്യനായ പൗലോസ് ലേഖ, കർത്താവായ യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് നന്മകൾ എന്താണ് എന്ന് ഈ പതിനാറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ലഭ്യമായ ഒന്നാമത്തെ നന്മ എന്നുള്ളത് യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭ്യമായ ഏറ്റവും അതിമഹത്തായിരിക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് നമ്മെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്നേഹിപ്പാൻ ആരുമില്ലാതിരുന്ന ഈ ലോകത്തിൽ, സ്നേഹമെന്തെന്ന് അറിയാതിരുന്ന ഈ ലോകത്തിൽ, നമുക്ക് സ്നേഹിപ്പാനും അറിയാതിരിക്കുമ്പോൾ നമ്മോട് സ്നേഹം കാണിച്ച ദൈവത്തിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ വിവരണം ഈ പതിനാറാം വാക്യത്തിൽ ധന്യനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും നമുക്ക് ലഭ്യമായിരിക്കുന്ന നന്മകളിൽ ഏറ്റവും അതിശ്രേഷ്ഠമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത്. അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണല്ലോ ഗോൽഗോഥ മലമുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം അതുകൊണ്ട് വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാസ്തവത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. നശിച്ച് നിത്യമായ നാശത്തിലേക്ക് പോകേണ്ടി വരായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചു എന്നുള്ളത് ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് രാവിലെ കാലം നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ നന്മ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിത്യ ആശ്വാസം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് നിത്യ ആശ്വാസം ലഭ്യമായിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ പ്രവാചകനായ യെശയ്യാവ് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമേ നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ലോകപ്രകാരം പാപപങ്കിലമായ ജീവിതം നയിച്ചിരുന്ന നമ്മുടെ പൂർവ്വകാലത്തിലേക്ക് പോയാൽ നമുക്കില്ലാതിരുന്നത് വാസ്തവത്തിൽ ദൈവമക്കളെ ഹൃദയത്തിനുള്ളിലുള്ള ആശ്വാസമായിരുന്നു. അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും അന്യമായിരുന്നു. ആശ്വാസമെന്ന വാക്ക് നാം കൊതിച്ചിട്ടുണ്ട്, പക്ഷേ അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എത്രയോ പൂർവ്വകാല ഓർമ്മകൾ നമുക്കിന്ന് രാവിലെ കാലം അയവിറക്കുവാൻ കഴിയും. വാസ്തവത്തിൽ നമുക്ക് ആശ്വാസമില്ലായിരുന്നു. എന്നാൽ നമുക്ക് ലഭ്യമായ നന്മകളിൽ അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിത്യ ആശ്വാസം ലഭ്യമായി എന്നുള്ളതാണ്. ഒരിക്കൽ പോലും മുടങ്ങാത്ത, ഒരിക്കൽ പോലും നഷ്ടമാകുന്ന ഒന്നല്ല നിത്യമായ ആശ്വാസം എന്ന് പറയുന്നത്. നിത്യതയോളം നിലനിൽക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവസന്നിധിയിലേക്ക് പ്രാഗൽഭ്യത്തോടെ കടന്നു ചെല്ലുവാൻ പോലും പ്രേരണ തരുന്ന നിത്യ ആശ്വാസം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അനുഭവിക്കുന്നവരായിട്ട് തീർന്നു എന്നുള്ളത് നാം അനുഭവിക്കുന്ന രണ്ടാമത്തെ നന്മയാണ്. മൂന്നാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നല്ല പ്രത്യാശ നൽകി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കാലം വാസ്തവത്തിൽ ദൈവസന്നിധി വരുമ്പോൾ നാം മരിച്ചടക്കപ്പെട്ട് മൺമറഞ്ഞു പോയൊരു കർത്താവിനെ അല്ലല്ലോ ആരാധിക്കുന്നത്. നാം ഹൃദയത്തിനുള്ളിൽ പ്രത്യാശയോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുന്നത് പ്രത്യാശയോടെയാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് മഹത്വധാരിയായിട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും. നാം ആ കർത്താവിൻ്റെ മുഖാമുഖം കാണും. അവനെ നാം കണ്ട് ആരാധിക്കും. ആ പാദത്തിൽ വീണ് മുത്തമിടുമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശ നമുക്കുണ്ട്. മാത്രമല്ല, പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ ആ പ്രത്യാശയ്ക്ക് ഒരു പ്രത്യേക പ്രയോഗം കൂടെ കൊടുത്തു. ജീവനുള്ള പ്രത്യാശയ്ക്കായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നാം ദൈവമക്കളായിട്ട് തീർന്നപ്പോൾ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ജീവനുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ലഭ്യമാകുവാനിടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് നന്മകൾ: നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം, രണ്ട് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവിക ആശ്വാസം,
മൂന്ന് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവനുള്ള പ്രത്യാശ. ഈ മൂന്ന് നന്മകൾ ഇന്ന് രാവിലെ കാലം നാം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് കാരണം എന്താണ് എന്നും കൂടി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. നമുക്കെങ്ങനെയാണ് ഈ മൂന്ന് നന്മ അനുഭവിക്കാൻ കാരണമായിട്ട് തരുന്നത്? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ നമുക്കിത് ലഭിച്ചത്? എന്നെ സ്നേഹിച്ചത് എൻ്റെ യോഗ്യത കൊണ്ടാണോ? എൻ്റെ കുലമഹിമ കൊണ്ടാണോ? എനിക്ക് ആശ്വാസം ലഭിച്ചത് എൻ്റെ ധനസമൃദ്ധി കൊണ്ടാണോ? എനിക്ക് പ്രത്യാശ ലഭിച്ചത് എൻ്റെ സമ്പത്ത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഈ മൂന്ന് നന്മയും അനുഭവിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. അങ്ങനെ യാതൊരു യോഗ്യതയുമില്ലാതെ പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിൽ മാത്രം പോയിരുന്ന എന്നോട് ദൈവം ഈ മൂന്ന് നന്മ കാണിച്ചെങ്കിൽ അതിനൊറ്റ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അത് കൃപ എന്ന ഒറ്റ പദമാണ്. പ്രിയപ്പെട്ടവരെ, ആ പദത്തിൻ്റെ ആഴം എത്ര ഉന്നതമാണ്! യാതൊരു നന്മയുമില്ലാതിരുന്ന, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ മൂന്ന് നന്മ കാണിച്ചു എങ്കിൽ എനിക്ക് സ്നേഹവും എനിക്ക് യഥാർത്ഥമായ ആശ്വാസവും എനിക്കൊരു ജീവനുള്ള പ്രത്യാശയും തന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ അപാരമായ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ എന്തെങ്കിലും ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, ദൈവമേ അവിടുത്തെ കൃപ അനർഹനായിരുന്ന ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു, ആ അർഹിക്കാത്ത നന്മ ഞങ്ങൾക്ക് തന്നു. എല്ലാ പുകഴ്ചയും ഇന്ന് രാവിലെ കാലം നമുക്ക് കർത്താവിനർപ്പിക്കാം. പകരം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരിക്കൽ പോലും സ്വീകരിക്കേണ്ടതായിരുന്നില്ലത്. നാം ഒരിക്കൽ പോലും ഈ മൂന്ന് നന്മകൾ അനുഭവിക്കുവാൻ അർഹരല്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവും ഒരിക്കൽ പോലും അപവാദങ്ങളും പരിഹാസങ്ങളും നിന്ദയും ആക്ഷേപവും ഏറ്റെടുക്കേണ്ടവനല്ലായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി കർത്താവ് അത് മുഴുവൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ അപാരമായ കൃപയാണ് ദൈവസന്നിധിയോട് നമ്മെ അടുപ്പിച്ചത്. ആ ദൈവകൃപയുടെ മുമ്പാകെ എല്ലാ പുകഴ്ചയും മഹത്വവും അർപ്പിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ആ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, സ്നേഹമേ നന്ദി.